നുരയിടും പെണ്ണിന്റെ സിനിമയുടെ ലാവണ്യശാസ്ത്രത്തിന് നിറമെന്നാൽ വെളുപ്പ് മാത്രം വിശിഷ്യ നായിക വിഷയത്തിൽ സിനിമയുടെ പ്രാരംഭകാലം മുതലേയുള്ള സൗന്ദര്യ സങ്കല്പങ്ങളെ തിരുത്തി തരത്തിൽ വെള്ളിത്തിരയിൽ ഭരതൻ പത്മരാജൻ ടീം അവതരിപ്പിച്ച നായികയാണ് സുരേഖ ഭരതന്റെ ആദ്യ സൂപ്പർ ഹിറ്റായ തകരയിൽ സുഭാഷിണിയെ അവതരിപ്പിച്ചുകൊണ്ട് തുടക്കം കുറിച്ച സുരേഖ ജയഭാരതി ലക്ഷ്മി ശ്രീവിദ്യ എന്നിങ്ങനെ തലയെടുപ്പുള്ള നായികമാർവാണ് എഴുപതുകളുടെ അന്ത്യത്തിൽ മലയാളിയുടെ നായികാസങ്കല്പത്തിന് ഒരു അപരം എന്ന രീതിയിൽ അക്കാലം ആദ്യ സിനിമയിലൂടെ കൊണ്ടാടപ്പെട്ടു ഭൂമി ആന്ധ്രക്കാരിയാണ് സുരേഖ അച്ഛൻ ഫാക്ടറി മാനേജർ സുരേഖ തീരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അമ്മയ്ക്ക് തെലുങ്ക് മൈനോറിറ്റി ബേസിൽ മദ്രാസിൽ സ്കൂൾ അധ്യാപികയായി ജോലി ലഭിച്ചു അങ്ങനെയാണ് ആ കുടുംബം മദ്രാസിൽ വേരുറപ്പിക്കുന്നത് നാടക നടൻ കൂടിയായിരുന്ന അച്ഛൻ മകളെ സിനിമാ താരമാക്കാൻ മോഹിച്ചു ഒന്നാം റാങ്കുകാരിയായി പഠിച്ചു കയറുന്ന മകളെ സിനിമയിൽ വിടാൻ അധ്യാപികയായ അമ്മയ്ക്ക് മടി സുരേഖയ്ക്കും പഠിച്ച് ഡോക്ടറാവാനായിരുന്നു ആഗ്രഹം പക്ഷേ ജീവിതത്തിലെ ഏതോ നിയോഗ സന്ധിയിൽ മുഖത്ത് ചായമിടേണ്ടി വന്നു ഏഴിൽ പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഭീംസിംഗ് സംവിധാനം ചെയ്ത കരുണാമയുഡു എന്ന ചിത്രത്തിൽ കന്യാമറിയത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഐശ്വര്യമുള്ള തുടക്കം മിശിഹാ ചരിത്രം എന്ന പേരിൽ കേരളത്തിലും ചിത്രം വിജയം നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ബേബിയുടെ പ്രഭുവിൽ ഉത്രാടരാത്രി ഫെയിം ശശിയുടെ നായിക സന്ധ്യ എന്ന കഥാപാത്രമായാണ് നടി മലയാളത്തിലെത്തിയത് പക്ഷേ തകരയിൽ അഭിനയിച്ചതിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നടി നോട്ടബിൾ ആയത് മലയാളിയുടെ നിത്യകാഴ്ചകളിൽ ഒന്നുപോലുള്ള വതനമായിരുന്നു സുരേഖയുടേത് കൊളുത്തി വലിക്കുന്ന നോട്ടവും ലേശമുയർന്ന ദന്തനിരകൾ വെളിവാക്കിക്കൊണ്ടുള്ള മാതകത്വമാർന്ന മന്ദഹാസവും ഇതര നടികളിൽ കവിഞ്ഞ ഇതരനടികളിൽ കവിഞ്ഞ ലൈംഗികാകർഷണം ഈ അഭിനേത്രിക്ക് പകർന്നേകി പിണ്ണുടൽ പുരുഷ കാഴ്ചകൾക്ക് വിധേയപ്പെടരുതെന്ന മാമൂലിനെ തകർത്തുകൊണ്ടാണ് തകരയുടെ ഫ്രെയിമുകളിൽ ഓരോന്നിലും സുരേഖ നിറഞ്ഞു നിന്നത് ശരീര കാഴ്ചകളുടെ നയനസുഖത്തിനപ്പുറം പുരുഷാധിനിവേശത്തിനെതിരെ ഒരു മറുമരുന്നായി തന്റെ ശരീരം ഉപയോഗിക്കാൻ ആദ്യ സിനിമയിൽ തന്നെ നടി ശ്രദ്ധിച്ചു വീട്ടിടത്തിന് പുറത്ത് അധിവസിക്കാനുള്ള ത്വര പ്രകടിപ്പിക്കുന്നവളാണ് സുഭാഷിണി സ്വത്ത് ബോധം അടച്ചിട്ട തടങ്കൽപ്പാളയമല്ല അവൾക്ക് ശരീരം പുരുഷന്റെ ഇടപെടലുകൾക്ക് വിധേയമാകാനിടയുള്ള പ്രദേശങ്ങളിലേക്ക് സുഭാഷിനി കടന്നു ചെല്ലുന്നത് അനല്പമായ ദാർഷ്ട്യത്തോടെയാണ് കുളക്കടവ് മാർക്കറ്റ് തൊഴിലിടം തുടങ്ങിയ പൊതുമേഖലകളിലെല്ലാം പുരുഷന് മാത്രം സാധ്യമാവുന്ന ലാഘവത്വത്തോടെ അവൾ പെരുമാറുന്നു ചിത്രത്തിൽ സുഭാഷിണിയുടെ പ്രഥമ ദൃശ്യം തുടങ്ങുന്നത് തന്നെ കുളക്കടവിലാണ് പൊതുവഴിയുടെ ഓരത്ത് നിലകൊള്ളുന്ന കുളക്കരയിൽ ചെല്ലപ്പനാശാരി അടക്കം നിരവധി പേരുടെ ലൈംഗിക ചൊവയുള്ള നോട്ടങ്ങൾക്ക് മുമ്പിലാണ് പെണ്ണത്തം ആഘോഷിച്ചുകൊണ്ട് കൂസിലെന്നെ അവൾ സ്നാനത്തിന് തയ്യാറെടുക്കുന്നത് വിട്ടൊഴിഞ്ഞ പുരുഷ ഭയമായിരുന്നു സുഭാഷിണിയുടെ കാതൽ ബുദ്ധി വളർച്ച ഇല്ലാത്ത തകരയോടുള്ള അതേ സമീപനം തന്നെ മറ്റു പുരുഷന്മാരോടും അവൾ പ്രകടിപ്പിക്കുന്നു തനിക്ക് കുപ്പിവളകൾ സമ്മാനിച്ച ബാലന്റെ കരങ്ങൾ ബലമായി കവർന്ന് ആ വളകൾ അത്രയും പൊട്ടിക്കുന്നുണ്ട് ഒരു രംഗത്ത് സുഭാഷിണി ചോറി ഒലിക്കുന്ന ബാലന്റെ ഉള്ളംകൈ തൻ്റെ ശരീരം ആഗ്രഹിക്കുന്ന ആശാരിക്കുള്ള മുന്നറിയിപ്പാണെന്ന് അവൾ സൂചിപ്പിക്കുന്നു സുഭാഷിനിയെ തകരയുടെ മനസ്സിൽ കൂട്ടുകാരി എന്നതിൽ കവിഞ്ഞ് മാതകത്വം വിട്ടി നിൽക്കുന്ന മോഹവസ്തുവായി പ്രതിഷ്ഠിക്കാൻ ചെല്ലപ്പനാശാരിയെ പ്രേരിപ്പിക്കുന്നതും അവളിൽ നിന്നുണ്ടായ ഈ പ്രണയനിരാസം തന്നെ ശരീരത്തിന്റെ നിമ്നോന്നതങ്ങളെ പുരുഷ കാമനകൾക്ക് പൂരിപ്പിക്കാൻ വിട്ടുകൊടുക്കുമ്പോഴും സ്പർശനം കൊണ്ട് അവൻ നടത്തുന്ന അധിനിവേശങ്ങളിൽ നിന്ന് ഉടലിനെ സംരക്ഷിച്ചു നിർത്താൻ സുഭാഷിണിക്ക് കഴിയുന്നു നായകത്വം വഹിക്കുന്ന തകരയും പ്രതി വഹിക്കുന്ന ആശാരിയും ഒരേപോലെ ഭയപ്പെടുന്ന വ്യക്തിയാണ് അവളുടെ അപ്പൻ പക്ഷേ എഴുപതുകളിലെ നായികമാർ സ്ഥാപിച്ചെടുത്ത കൃത്രിമമായ പിതൃപക്തി പിതൃഭയം എന്നിവ സുരേഖയുടെ കഥാപാത്രം പ്രകടിപ്പിക്കുന്നില്ല സ്നേഹം കൊണ്ട് സ്നേഹത്ത് നിന്നുരുത്തിരിയുന്ന അതീശത്വം കൊണ്ട് ഒരു കളിപ്പാട്ടം പോലെ തൻ്റെ ഇച്ചക്കൊത്ത് അച്ഛനെ നിയന്ത്രിക്കാൻ പല സീനുകളിലും സുഭാഷിണിക്ക് കഴിയുന്നുമുണ്ട് തരംഗമുയർത്തിയ തകരയ്ക്കു ശേഷം സുരേഖയുടെ കരിയർ വേറെ ലെവൽ ആകുമെന്ന് പ്രവചിച്ചവരേറെ പക്ഷേ മലയാള സിനിമ സുരേഖയെ അവഗണിക്കുകയായിരുന്നു തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ചിത്രങ്ങളിൽ മാത്രമാണ് അവർ പ്രത്യക്ഷപ്പെട്ടത് ഷെരീഫിന്റെ ത്രില്ലർ ആരോഹണം തകര ടീമിനെ വെച്ച് മറ്റൊരു തകരയാവുമെന്ന വിശ്വാസത്തോടെ പുറത്തിറക്കിയ ചിത്രമായിരുന്നു രാജു എന്ന സൈക്കോപാത്തിന്റെ കഥ പറഞ്ഞ ആരോഹണത്തിൽ രാജുവിന്റെ പ്രണയവഞ്ചനയ്ക്കിരയായി മരണം ഏറ്റുവാങ്ങുന്ന ഗീതയായി എത്തിയ സുരേഖ തകരയിലേതുപോലെ തന്നെ മാതകത്വവും നിഷ്കളങ്കതയും ഇഴചേർത്ത് ആ കഥാപാത്രം മികവുറ്റതാക്കി രാജുവിൻ്റെ ഇളയമ്മയായി കനകദുർഗയും മുറപ്പെണ്ണും മിനിയായി വിതുപാലയും ഭർത്താവിനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള ഭാര്യയായി ജലജയും എത്തിയ ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ തകർന്ന് തരിപ്പണമായി അതേസമയം അങ്ങാടിയിലെ തന്റേടിയായ ലാടം കാർത്തി സുരേഖയുടെ കരിയറിലെ തന്നെ എന്നെന്നും സ്മരിക്കപ്പെടുന്ന കഥാപാത്രമായി തീർന്നു കാർത്തിയുടെ ഇൻട്രോ സീൻ തന്നെ പ്രേക്ഷകരുടെ കയ്യടി നേടി എൺപത്തി ഒന്നിലും രണ്ട് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട സുരേഖയ്ക്ക് പി ജി വിശ്വംഭരൻ്റെ ഗ്രീഷ്മചാലയിലെ വല്ലി മികച്ചൊരു കഥാപാത്രത്തെ വീണ്ടും സമ്മാനിച്ചു കരിയറിലെ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത സിനിമകളിലൊന്നായി പിൽക്കാലം സുരേഖ ഗ്രീഷ്മജാലയെ വിശേഷിപ്പിച്ചെങ്കിലും തിരുനെല്ലിക്കാട് ഒരു കന്നിപ്പെണ്ണ് എന്ന നിത്യഹരിത ഗാനത്തിലൂടെ ആ ചിത്രം സുരേഖ എന്ന നഷ്ടസൗന്ദര്യത്തെ പക്ഷേ എന്നെന്നും പ്രേക്ഷകന്റെ ഓർമ്മയിലെത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലും മികച്ച ചില കഥാപാത്രങ്ങൾ സുരേഖയെ തേടിയെത്തി ഇന്നല്ലെങ്കിൽ നാളെയിലെ നിഷ്കളങ്ക യുവതി ആയിഷ ഇക്കാക്കയെ പ്രാണനായി കണ്ട് സ്നേഹിച്ചവളാണ് തന്റെ സമ്പത്തിലാണ് ഇക്കയുടെ നോട്ടം എന്നറിയുമ്പോൾ കാമുകനായ കാർ ഡ്രൈവർക്കൊപ്പം ഇറങ്ങിപ്പോകുന്ന ആയിഷ നടിയുടെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിലൊന്നായി തീർന്നു ഈ നാട്ടിലെ മാട്ടുകാരി ചെമ്പകം വിവാഹരാത്രി തന്നെ മദ്യദുരന്തത്തിന് ഇരയായി മരണപ്പെടുമ്പോൾ വേദനിച്ചവരേറെ പത്മരാജന്റെ നവംബറിന്റെ നഷ്ടത്തിലെ അംബിക മലയാളി കണ്ട വ്യത്യസ്തമായ നാത്തൂൻ കഥാ ഒന്നായിരുന്നു ചിത്രത്തിലെ മാധവി സുരേഖ റിലേഷൻഷിപ്പ് ഏറെ വ്യത്യസ്തമായാണ് പത്മരാജൻ ആവിഷ്കരിച്ചത് ശ്രീദേവിയും നബീസയുമായി വ്യത്യസ്ത വേഷത്തിൽ സീമ സ്കോർ ചെയ്ത തടാകത്തിൽ ഭീമൻ രഘുവിന്റെ ഭാര്യ സുലേഖയായി എത്തുന്ന സുരേഖയ്ക്ക് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും ഓജസ് ഉള്ള പ്രകടന ഭംഗികൊണ്ട് വെള്ളിത്തെയിൽ തന്റെ സ്ക്രീൻ പ്രസൻസ് നടി നിലനിർത്തി ഐ വി ശേഷിയുടെ തന്നെ ജോൺ ജാഫർ ജനാർദ്ദനൻ സിന്ദൂര മൗനം എന്നീ ചിത്രങ്ങളിലും ആ വർഷം നടി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒരു സിനിമയിൽ പോലും സുരേഖയെ കണ്ടില്ല നായികാ പദവിക്കൊപ്പം പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളാവാനുള്ള ഭാഗ്യവും അവരെ വിട്ടൊഴിയുന്നതാണ് പിന്നീട് കണ്ടതും ഭദ്രൻ്റെ ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോളിൽ ലക്ഷ്മിയുടെ കൂട്ടുകാരി ഹേമയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഒറ്റപ്പെട്ടൊരു കഥാപാത്രം നടിയെ തേടിയെത്തി ഈ ചിത്രത്തിൽ ടി ജി രവി സുരേഖ കോമ്പിനേഷനുകൾ ഏറെ സൗന്ദര്യത്തോടെ തന്നെ ഭദ്രൻ ഫ്രെയിമുകളിൽ ആവാഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നാല് ചിത്രങ്ങളിൽ സഹനടിയുടെ റോഡുകളാണെങ്കിലും ഭേദപ്പെട്ട വേഷങ്ങൾ സുരേഖയ്ക്ക് സ്വന്തമായി മുഹൂർത്തം പതിനൊന്ന് മുപ്പതിൽ സരിതയുടെ കൂട്ടുകാരി മുളമൂട്ടിൽ അടിമയിൽ വില്ലനെ കൊല്ലുന്ന ദേവമ്മ വന്നു കണ്ടു ലാലു അലക്സിന്റെ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ഈ കഥാപാത്രങ്ങളിലൂടെ വെള്ളിത്തിരയിൽ ഒരിക്കൽ കൂടി സ്വാഭാവിക അഭിനയം പ്രകാശനം ചെയ്യാൻ സുരേഖയ്ക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ചേക്കേറാനൂർ ജില്ലയിൽ ശങ്കറിന്റെ ഏട്ടത്തിയമ്മ സാവിത്രിയായും നടി നല്ല പ്രകടനം നൽകി തകര കഴിഞ്ഞാൽ സ്ത്രീത്വത്തിന്റെ ഭിന്നഭാവങ്ങൾ ഏറ്റവും ഭംഗിയായി സുരേഖ ആവിഷ്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ തന്നെ കട്ടുറമ്പിനും കാതുകുത്തിലെ തന്റേടിയായ തയ്യൽക്കാരി പ്രസന്ന നെഗറ്റീവോ പോസിറ്റീവോ എന്ന് വേർതിരിച്ചറിയാനാവാത്ത കഥാപാത്രമായിരുന്നു നടി അവസാനമായി അഭിനയിച്ച കട്ടുറമ്പിനും കാതുകുത്തിലെ പൊങ്ങച്ചക്കാരിയായ പ്രസന്ന ശോഭനയുടെ ചേച്ചി സരസ്വതിയായി എത്തിയ ഇത്രയും കാലമാണ് സുരേഖയുടേതായി പുറത്തിറങ്ങിയ അവസാന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വിവാഹിതയായ സുരേഖ മകൾ കാതറിനൊപ്പം ചെന്നൈയിൽ ബിസിനസ്സുമായി ജീവിതത്തിൻ്റെ വേഗപ്പെരുക്കങ്ങൾ ആസ്വദിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാസ്റ്റേഴ്സ് എന്ന ചിത്രത്തിലൂടെ ഇതിനിടയിൽ ഒരു രണ്ടാം വരവനും നടി തുടക്കം കുറിച്ചിരുന്നു